അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം നല്ലൊരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നെയ്ച്ചോറ് വെക്കുകയാണ്. ഇപ്പോൾ നെയ്യ് ഒഴിച്ച് ആർഗേ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വലിയുള്ളി ഇടുക. എന്നതിൻ്റെ ശേഷം ശരിക്ക് ഇളക്കി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഉള്ളി ശരിക്ക് വഴങ്ങിയതിൻ്റെ ശേഷം വെള്ളം ഒഴിക്കുക. ഓരോന്നോരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ 1 കിലോ അരിക്ക് വേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. ഒരു കിലോ അരി 4 ഗ്ലാസ് ആണെങ്കിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ക്യാരറ്റ് അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ കറിവേപ്പില മുറിച്ചിടുന്നുണ്ട്. പിന്നെ ഏലക്കായി, കറമ്പു, കറുകപ്പട്ട ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. ഇനി കുറച്ച് നേരം അടച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ കുക്കറിൻ്റെ മൂടിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസാല കൂട്ടി വെക്കുന്നുണ്ട്, ബിരിയാണി മസാല കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ബീഫ് ഇട്ടിട്ടുണ്ട്, കുറച്ചുള്ളി ഇടുക, ഒരു 4 ഉള്ളി വെട്ടിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. ഒരു 4 തക്കാളി മീഡിയം വലുപ്പമുള്ളത്. പിന്നെ പച്ചമുളക് ഒരു 4 പീസ്. കുറച്ച് ബീഫിൻ്റെ മസാല ഒരു 2 ടീസ്പൂണ്. ഒരു പൂണ വെളുത്തുള്ളി 1 ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട്. ഒരു പൂണ വെളുത്തുള്ളി 1 ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ മുളകും പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം മിക്സാക്കിയതാണ്. നാലല്ലി കറിവേപ്പില, ഒരു മുറി നാരങ്ങ പിഴിയുന്നുണ്ട്. മല്ലിച്ചപ്പ്, പുതിന കുറച്ച് ഇടുക, ഒരു 50 ഗ്രാം. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇടുക. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ശരിക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഈ
ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോ നമ്മൾ പച്ചക്ക് ഇടുന്നതാണ്. പച്ചക്ക് ഇടുന്നത് കൊണ്ട് നമ്മൾ ഉള്ളി വഴക്കിയിട്ടല്ല, ഉള്ളിയും മറ്റു സംഗതിയൊന്നും വഴക്കിയിട്ടില്ല. ഇതിപ്പോൾ വഴക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പം സെറ്റിക്ക് ഇതേമാതിരി ഇതാ മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മസാലകളൊക്കെ ഫുൾ അതിൽ പിടിക്കണം. അപ്പോൾ ഓക്കെ, റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ആക്കിയിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്, ഊറ്റിയിട്ടല്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ആർക്കേ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചെടുക്കാം. അത് ടേസ്റ്റ് വേറെയാണ്, ഫ്രഷ് വെളിച്ചെണ്ണയാണിത്. ഇനി ശരിക്ക് ചൂടായതിൻ്റെ ശേഷം ഉള്ളി പൊരിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇടാം പൊരിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി മൂത്ത് വരുന്നുണ്ട്, പ്യാസ് വസൽ. അപ്പോൾ ഇനി നമുക്ക് മുന്തിരി, ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അതൊരു 50 ഗ്രാം മതി കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണിത്. ഇത് ഈ കണ്ടീഷനിലാവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാണ്. ഇത് നെയ്ച്ചോറിൻ്റെ ഓലയാണ് ഈ സാധനം. ഇത് എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല. ഇത് നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലൻ്റെ ഒരു ഭാഗം നമ്മൾ ഇടുന്നുണ്ട്, ഒരു മുറി. അപ്പോൾ ഇനി നമ്മൾ ഇതിലൊന്നും വെച്ചിട്ടില്ല, ഇലയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചോറിടാണ് നമ്മൾ. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ്. കുക്കർ ബിരിയാണിക്ക് ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാ നമ്മൾ ചെമ്പട്ടിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിനെക്കാട്ടിലും ടേസ്റ്റാണ് കുക്കർ ബിരിയാണി. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങൾ ഇത് ഉള്ളതുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുമല്ലേ നമ്മൾ. ഞങ്ങൾ ഉള്ളതുകൊണ്ട് തിരുവോണം പോലെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് റിസർവാണല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുറച്ച് റിസർവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിപ്പോൾ ഒരു മാസം വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. കാരണം പാത്രങ്ങളും കാര്യങ്ങൾ പാത്രമൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന അതിനുള്ള സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തരിക. അപ്പോൾ ഇനി ഞങ്ങൾ ഓരോ വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ നിങ്ങൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കും തന്നെ ഒരു ഉണർവുണ്ടാവും. കാരണം ഇതിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മുന്നോട്ട് വരുത്തിയെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെമ്പെട്ടിയിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കുകയാണ്.
അപ്പോൾ ഇത് ഇത് ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. കാരണം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. Once again.